ഒരു ജീവന്റെ കളിയാട്ടമാക്കരമുത്ത് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന ക്രിസ്മസ് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലും ആടിയിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനിലാണ്. അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുന്ന നേരത്തെ ഇങ്ങനെയൊക്കെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ബീറ്റ് മാർക്കിൻ്റെ രണ്ട് ലിങ്ക് ആവശ്യമാണ്. രണ്ട് ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്ന പ്ലസ് ബട്ടൺ റൈറ്റ് സൈഡായിട്ട് കാണുന്ന ഓപ്ഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 24-ാം തീയതിയിലെ ബീറ്റ് മാർക്കും 24-ാം തീയതിയിലെ ഷെയ്ക്ക് എഫക്റ്റും ഈ രണ്ട് ലിങ്കുമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. പ്രസൻറ്റ് ലിങ്കാണ്. ജസ്റ്റ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ആപ്ലിക്കേഷനിലേക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ നിന്ന് ആദ്യം നോക്കാം. ഷെയ്ക്ക് എഫക്റ്റ് നോക്കാൻ നേരത്ത് രണ്ട് ഫോട്ടോയ്ക്ക് രണ്ട് ഷെയ്ക്ക് എഫക്റ്റ് മാത്രമേ കൊടുത്തുള്ളൂ. ഈ ഷെയ്ക്ക് എഫക്റ്റ് വെച്ചാണ് നമ്മൾ ബീറ്റ് മാർക്കിൽ ഫോട്ടോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മാർക്കിൻ്റെ ടേബിൾ എടുത്ത ശേഷം നമുക്ക് 24-ാം തീയതി ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ഫസ്റ്റിലെ കാണുന്ന ടുഡേ സ്പെഷ്യൽ ഡേ എന്നുള്ള എഫക്റ്റും കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം വലത്തോട്ട് കുറച്ചിട്ട് മാറ്റാൻ നേരത്ത് നമുക്ക് അടുത്തായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഡിസംബർ 25-ാം തീയതി എന്നുള്ളത് കാണുന്നുണ്ട്. അതിനുശേഷം വിഷു എന്ന് കാണുന്നുണ്ട്. അതിനുശേഷം നമുക്കതിനുശേഷം ആൻ്റെ യുവർ ഫാമിലി എന്ന് കാണുന്നുണ്ട്. അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഹാപ്പി മേരി ക്രിസ്മസ് എന്ന് കാണുന്നുണ്ട്. അതിനുശേഷം 14 സെക്കൻഡ് 0.5 മില്ലി സെക്കൻഡിന് ശേഷം മുഴുവൻ ഫോട്ടോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിന് നമുക്ക് ആൻ്റെ യുവർ ഫാമിലി എന്നുള്ളത് എഡിറ്റ് ചെയ്തിട്ട് വേറൊരു പേര് കൊടുക്കുക. നമുക്കിപ്പം വിഷ് ചെയ്യേണ്ട ആരാണോ അയാളുടെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക. അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെ കാണിച്ചു തരാം അത് ക്ലിക്ക് ചെയ്യുക. ആ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ എഡിറ്റ് ടെസ്റ്റ് കാണുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആൻ്റെ യുവർ ഫാമിലി എന്നുള്ളത് ഡിലീറ്റ് ചെയ്ത ശേഷം നമുക്കിപ്പം മനു എന്നുള്ളൊരു പേര് കൊടുക്കാം. നമുക്ക് ആരുടെ വിഷാണോ ചെയ്യേണ്ടത് അയാളുടെ പേര് കറക്റ്റായിട്ടും കൊടുക്കുക. മനു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫാമിലി ആണെങ്കിൽ ഫാമിലിന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പേര് തന്നെ കൊടുത്താൽ മതി. ജസ്റ്റ് പേര് മാത്രം കൊടുത്ത് മുളക്കാന്ന് ടിക് മാർക്ക് കൊടുത്താൽ മാത്രം മതി. വേറെ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കറക്റ്റായിട്ട് നോക്കാൻ നേരത്തെ നിങ്ങൾക്ക് ആ സാധിക്കും. മനു എന്നുള്ള പേര് വന്നിട്ടുണ്ട്. അതിന് ഈ എഫക്റ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങൾ പേര് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം വളർത്തിട്ട് മൂവ് വയ്ക്കാൻ നേരത്ത് 14 സെക്കൻഡ് 0.5 മില്ലി സെക്കൻഡിന് ശേഷം വരുന്നിടത്ത് മുതൽ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോസുകൾ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓരോ ഫോട്ടോ ഗ്യാപ്പ് ഇട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ഫോട്ടോ ആഡ് ചെയ്യുക, ഒരു ഫോട്ടോ ഗ്യാപ്പ് ഇട്ട് അടുത്ത ഫോട്ടോ ആഡ് ചെയ്യുക. അതായത് അടുത്ത രണ്ട് ലൈൻ അടുപ്പിച്ച് വെച്ചേക്കുന്ന കണ്ടായിരുന്നല്ലോ, അവിടം വരെ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത് നമുക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. 14 സെക്കൻഡ് 0.5 മില്ലി സെക്കൻഡിന് ശേഷം ഫസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക, അതിനുശേഷം ഒരു ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മീഡിയ ചെന്ന് ഗ്യാലറി ചെന്ന ശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമൻസ് ഷെയർ കൊടുക്കും. സ്ക്രീൻ ഫിറ്റായിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം അടുത്ത റെഡ് ലൈൻ ആകുന്നത് കറക്റ്റായിട്ട് 15 മില്ലി സെക്കൻഡ് ആകുന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം അതിൻ്റെ അടുത്തൊരു കുറച്ച് ഗ്യാപ്പ് കാണുന്നത് ആ അവിടെ ഒരു ഫോട്ടോ ആഡ് ചെയ്യരുത്, ബ്ലാങ്ക് ആയിട്ട് തന്നെ ഇടുക. അതിനുശേഷം വരുന്നിടത്ത് 15 സെക്കൻഡ് 21 മില്ലി സെക്കൻഡ് ശേഷം വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക, അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ ടച്ച് ചെയ്യുക. ഫോട്ടോ ടച്ച് ചെയ്ത് നമ്മൾ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത ശേഷം വിൽ കോമ്പൻസേഷൻ ആയിരിക്കും. സ്ക്രീൻ ഫിറ്റായിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം അടുത്ത റെഡ് ലൈൻ ആകുന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം പിന്നെ വരുന്നത് ഗ്യാപ്പ് ഇട്ട ശേഷം അതിൻ്റെ അടുത്ത സ്ഥലത്ത് മാത്രം കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് ഒന്നര വിട്ട് മാത്രം ഫോട്ടോസുകൾ ആഡ് ചെയ്തിട്ട് അടുപ്പിച്ച് 2 റെഡ് ലൈൻ അടുപ്പിച്ച് വരച്ചിട്ടുണ്ട്. അവിടം വരെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഫോട്ടോസ് ആഡ് ചെയ്ത ശേഷം അടുത്ത റെഡ് ലൈൻ ആകുന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ഫോട്ടോയും അതുപോലെ തന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക, അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമൻസ് ഷെയർ കൊടുക്കുക. കറക്റ്റായിട്ട് അടുത്ത റെഡ് ലൈൻ ആകുന്ന നേരത്ത് 19 സെക്കൻഡ് 0.8 മില്ലി സെക്കൻഡ് വരെ ഉണ്ടായിരിക്കുന്ന ഫോട്ടോ അതിനുശേഷം റെഡ് ലൈൻ കട്ട് ചെയ്ത് കളയാം. കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഗ്യാപ്പ് ഇട്ട് മാത്രമാണ് ഫോട്ടോകൾ ഫില്ല് ചെയ്തിരിക്കുന്നത്. അത് അടുത്ത ടൈം നോക്കിയാണ് 19 സെക്കൻഡ് 0.7 മില്ലി സെക്കൻഡ് ശേഷം വീണ്ടും നിങ്ങൾ അടുപ്പിച്ചുള്ള ഫോട്ടോകൾ ബാക്കി വരുന്നിടത്ത് മുഴുവൻ 19 സെക്കൻഡ് 0.7 മില്ലി സെക്കൻഡ് മുതൽ
19 സെക്കൻഡ് 0.7 മില്ലി സെക്കൻഡ് മുതൽ ലാസ്റ്റ് എൻഡിംഗ് വരെ ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഗ്യാപ്പ് ഇല്ലാതെ. അതായത് മുമ്പ് പറഞ്ഞാൽ ഗ്യാപ്പ് ഇട്ടല്ല, ഗ്യാപ്പ് ഇല്ലാതെ വേണം 19 സെക്കൻഡ് 0.7 മില്ലി സെക്കൻഡ് മുതൽ ലാസ്റ്റ് എൻഡിംഗ് വരെ കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാപ്പ് ഇല്ലാതെ ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്യുക. ഓരോ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഫിൽ കോമൻസ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം അടുത്ത റെഡ് ലൈൻ ആകുന്നതിനകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. ലാസ്റ്റ് എൻഡിങ്ങിലായിട്ട് കാണിക്കത്തോളം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോട്ടോസുകൾ മുഴുവൻ അപ്ലോഡ് ചെയ്യുക. ഈ ഫോട്ടോസുകളെല്ലാം ടെലിഗ്രാമിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാമെന്ന്. ഇടയ്ക്ക് രണ്ട് അടുപ്പ് രണ്ട് ലൈൻ വെച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോട്ടോസുകൾ കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് റെഡ് ലൈൻ കൊടുക്കുന്നിടത്ത് ആദ്യത്തെ ലൈൻ വരെ ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഫോട്ടോസ് ആഡ് ചെയ്ത ശേഷം നമുക്ക് എഫക്റ്റ് ചെല്ലാം. ബാക്ക് അടിച്ച ശേഷം ടേക്ക് എഫിനെ ടേബിൾ വെച്ചിരുന്നത് നമുക്ക് എഫക്റ്റുകൾ ഓരോന്ന് കൊടുക്കാം. 19 മുതൽ 7 മില്ലി സെക്കൻഡ് മുതലുള്ള എഫക്റ്റിലാണ് ആദ്യം കൊടുക്കാൻ വന്ന്. 19 സെക്കൻഡ് 7 മില്ലി സെക്കൻഡ് മുതലുള്ള എഫക്റ്റിലാണ് നമ്മൾ എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യുക. 24-ാമത്തെ ഡേറ്റിൽ ഷെയ്ക്ക് എഫിനെ ടേബിൾ ചെല്ലുക. ഷെയ്ക്ക് എഫിനെ ടേബിൾ ചെന്നതിന് ഫസ്റ്റ് ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ള ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇത്ര എഫക്റ്റ് നമുക്ക് ഒരുമിച്ച് കോപ്പി ചെയ്യാം. ഇടതുവശത്ത് 3 ഡോട്ട് കാണുന്നത് ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ടു എഫക്റ്റ് എടുക്കുക. അതിനുശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം ബീറ്റ് മാർക്കിന് ടേബിളിൽ വന്ന ശേഷം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ 19 സെക്കൻഡ് 0.7 മില്ലി സെക്കൻഡിന് ശേഷം വരുന്നിടത്ത് മുതൽ എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ 19 സെക്കൻഡ് 7 മില്ലി സെക്കൻഡിന് ശേഷം വന്ന രണ്ട് ഫോട്ടോയിൽ അടുപ്പിച്ച് വരുന്ന രണ്ട് ഫോട്ടോകളിൽ കറക്റ്റായിട്ട് ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. രണ്ട് ഫോട്ടോയിൽ മാത്രം എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. അതിനുശേഷം വരുന്ന ഒരു ഫോട്ടോ എഫക്റ്റ് അപ്ലൈ ചെയ്ത് ഗ്യാപ്പ് ഇടുക. അതിനുശേഷം വരുന്ന രണ്ട് ഫോട്ടോകൾ, അതായത് രണ്ട് ഫോട്ടോകൾ എഫക്റ്റ് കൊടുക്കുക. അതിനുശേഷം വരുന്ന ഒരു ഫോട്ടോയിൽ എഫക്റ്റ് കൊടുക്കരുത്. അതിനുശേഷം വരുന്ന രണ്ട് ഫോട്ടോയിൽ കറക്റ്റായിട്ട് അടുപ്പിച്ച് ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. അങ്ങനെ ഒന്നിടവിട്ട് മാത്രം രണ്ട് ഫോട്ടോകൾ അടുപ്പിച്ച് എഫക്റ്റ് കൊടുക്കുക, ഒരു ഫോട്ടോ ഗ്യാപ്പ് ഇടുക, വീണ്ടും രണ്ട് ഫോട്ടോ അടുപ്പിച്ച് ചെയ്യുക, വീണ്ടും ഒരു ഫോട്ടോ ഗ്യാപ്പ് ഇടുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. ചെയ്യരാത്ത ഫോട്ടോകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ട് വര അടുപ്പിച്ച് രണ്ട് റെഡ് ലൈൻ അടുപ്പിച്ച് വരച്ചൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, ആ ഫോട്ടോയിൽ ഒരു എഫക്റ്റും കൊടുക്കരുത്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. രണ്ട് ലൈൻ അടുപ്പിച്ച് വെച്ചേക്കുന്ന രണ്ട് ഫോട്ടോസുകളുണ്ട്. നടുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, നെക്സ്റ്റ് രണ്ട് ഫോട്ടോ കഴിഞ്ഞ് വരുന്നിടത്ത് ആ ഫോട്ടോയിലും ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യരുത്. അതിനുശേഷം എൻഡിങ് വരുന്ന രണ്ട് ലൈൻ അടുപ്പിച്ച് വരച്ചിട്ടുണ്ട്, ആ ഫോട്ടോയിലും ഒരു എഫക്റ്റും കൊടുക്കരുത്. പ്രത്യേക സ്ഥലത്തേക്ക് 24 സെക്കൻഡ് 29 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഒരു ഫോട്ടോയിലുണ്ട്, ആ ഫോട്ടോയിൽ എഫക്റ്റ് കൊടുക്കരുത്. അതിനുശേഷം വരുന്നിടത്തെല്ലാം രണ്ട് ഫോട്ടോ വെച്ച് അടുപ്പിച്ച് എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. അതിനുശേഷം വരുന്ന ഒരു ഫോട്ടോ ഗ്യാപ്പ് ഇടുക. അങ്ങനെ ഒന്നിടവിട്ട മാത്രം ഫോട്ടോകൾ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. അങ്ങനെ ലാസ്റ്റ് എൻഡിങ് വരും ചെല്ലുക. ലാസ്റ്റ് എൻഡിങ്ങിൽ ഒരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോയിലും ഈ ഒരു എഫക്റ്റും കൊടുക്കരുത്. പ്രത്യേകം നോട്ട് ചെയ്യുക. അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക. ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ വീണ്ടും നമ്മൾ ബാക്ക് അടിച്ച് ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ ചെന്ന ശേഷം നമ്മൾ 2-ാമത്തെ ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഫോട്ടോ നമ്മൾ കോപ്പി ചെയ്തല്ലോ, സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു എഫക്റ്റ് എടുക്കുക. അതിനുശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം നമ്മൾ ബീറ്റ് മാർക്കിൻ ടേബിളിൽ വരിക. ബീറ്റ് മാർക്കിൻ ടേബിളിൽ വന്ന ശേഷം വലത് തൊട്ട് മൂവ് ചെയ്യിക്കുക. നമ്മൾ ആദ്യം ആഡ് ചെയ്ത ടൈം എത്രയാണ്? 19 സെക്കൻഡ് 0.7 മില്ലി സെക്കൻഡിന് ശേഷം നമ്മൾ ഓരോ ഫോട്ടോ ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, ആ ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. ഗ്യാപ്പ് ഇട്ടിരിക്കുന്ന രണ്ട് ഫോട്ടോ കഴിഞ്ഞ് ഓരോ ഫോട്ടോ നമ്മൾ ഇടയ്ക്ക് എഫക്റ്റ് കൊടുക്കാതെ വിട്ടിട്ടുണ്ടല്ലോ, ആ ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. പ്രത്യേകം നോട്ട് ചെയ്യുക. രണ്ട് റെഡ് ലൈൻ അടുപ്പിച്ച് വരച്ചിട്ട് ആ ഫോട്ടോയിലും ഈ എഫക്റ്റ് കൊടുക്കരുത്. അല്ലാത്ത ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. രണ്ട് ഫോട്ടോ കഴിഞ്ഞ് വരുന്നിടത്ത് നമ്മൾ ഗ്യാപ്പ് ഇട്ടിരിക്കുന്ന ഫോട്ടോയിൽ മാത്രം എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. അടുപ്പിച്ച് റെഡ് ലൈൻ അടുപ്പിച്ച് രണ്ടെണ്ണം വരച്ചിട്ടുണ്ട്, ആ ഫോട്ടോയിൽ ഈ എഫക്റ്റ് ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. കറക്റ്റായിട്ട് അങ്ങനെ ഗ്യാപ്പ് ഇട്ട ഫോട്ടോയിൽ മാത്രം കൊടുക്കുക. രണ്ട് റെഡ് ലൈൻ കൊടുത്തിരിക്കുന്നിടത്ത് ഫോട്ടോയിൽ എഫക്റ്റ് കൊടുക്കരുത്. അത് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത ശേഷം നമുക്കിനി ആ റെഡ് ലൈൻ അടുപ്പിച്ചിട്ടുണ്ട്, അവിടെ നമുക്ക് എഫക്റ്റ് കൊടുക്കാം. അതിനായിട്ട് വീഡിയോയുടെ ആദ്യം വരെ എന്ന് പറഞ്ഞാൽ ഹാപ്പി മേരി ക്രിസ്മസ് ചെയ്തിരിക്കുന്നതിന് ശേഷം വരുന്ന ഫസ്റ്റ് ഫോട്ടോ ഉണ്ട്. 14 സെക്കൻഡ് 0.5 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫസ്റ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക. എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫക്റ്റ് കൊടുക്കുക. ആഡ് എഫക്റ്റ് കൊടുത്തതിന് ശേഷം എഫക്റ്റ് ബ്രൗസർ സെലക്ട് ചെയ്തിട്ട് ബ്ലിങ് ടൈപ്പ് ചെയ്യുക. BLIN ടൈപ്പ് ചെയ്യുന്ന ബ്ലിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അത് സെലക്ട് ചെയ്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 9.50 കറക്റ്റായിട്ട് കൊടുക്കുക. 9.50 ഹെഡ്സ് മാത്രം കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുക നമുക്ക് മൂവ് ചെയ്യിക്കുന്ന ഒരു ബ്ലിങ്ങിൻ്റെ ഒരു എഫക്റ്റ് അവിടെ വരുന്ന കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. നമുക്കിനി ആ ഗ്യാപ്പ് ഇട്ടിരിക്കുന്ന ഫോട്ടോയ്ക്കല്ല ഈ എഫക്റ്റ് കൊടുക്കേണ്ടതുണ്ട്. ആ ഫോട്ടോ ടച്ച് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം നമ്മൾ ആ എഫക്റ്റ് കൊടുക്കാത്ത എല്ലാ ഫോട്ടോയും കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മൾ ഒന്നിടവിട്ട് ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഗ്യാപ്പിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഫോട്ടോ ടച്ച് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, ജസ്റ്റ് പേസ്റ്റ് കൊടുത്താൽ മാത്രം മതി. നമ്മൾ ഫസ്റ്റിലെ മാത്രം കോപ്പി ഇരിക്കുന്ന എഫക്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ടല്ലോ, എഫക്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്, ജസ്റ്റ്
Thank you all. Video ellavarum onnu like kiya. Thank you all.